Hi friends, LPUP interview വേണ്ടിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കുട്ടികളെ കേന്ദ്രീകരിച്ച് പഠിപ്പിക്കുമ്പോൾ എന്തെല്ലാം സവിശേഷതകൾ നാം കാണണം? കുട്ടികളെ കേന്ദ്രീകരിച്ച് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മൂന്നാല് പേരെ മെൻഷൻ ചെയ്യണം. ഒന്ന് റൂസോ, തൻ്റെ എമിലി എന്ന ഗ്രന്ഥത്തിലൂടെ അത് വളരെയധികം പ്രതിപാദിക്കുന്നു. മറ്റൊന്ന് പെസ്റ്റലോസി, വിദ്യാഭ്യാസ പ്രക്രിയയിൽ ശിശുവിൻ്റെ പ്രാമുഖ്യം അംഗീകരിച്ചുകൊണ്ടുള്ള വസ്തുതകൾ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ദെൻ ഫ്രോബൽ, ഇദ്ദേഹം കിൻഡർ ഗാർഡനിലൂടെ കാര്യങ്ങൾ പറയുന്നു. ദെൻ മറിയം മോണ്ടിസോറി, മോണ്ടിസോറി രീതി നമുക്കറിയാം. ജോൺ ഡൂയി, ശിശു ജീവിത പ്രവർത്തനത്തിൽ പങ്കാളിയായി അതിലൂടെ പഠിക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ ഈ നാല് അഞ്ച് പേരുകളെ നമ്മൾ മെൻഷൻ ചെയ്തിട്ട് പറയാം. വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷതകളായിട്ട് നമ്മൾ കണ്ടത്, ശിശു വിദ്യാഭ്യാസ പ്രക്രിയയുടെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടണം. പാഠ്യവിഷയം, പാഠ്യപദ്ധതി, അധ്യാപകർ, ബോധന രീതികൾ എല്ലാം ശിശുവിന് താഴെയായിട്ട് കാണണം. ശിശു സ്വാതന്ത്ര്യവും ഭയരഹിതവുമായ അന്തരീക്ഷത്തിൽ പഠിക്കണം. സ്വന്തം ആവശ്യങ്ങൾ, താല്പര്യങ്ങൾ, കഴിവുകൾ, അതുപോലെ വാസനകൾ എന്നിവയ്ക്കൊത്ത് അന്തസ്സോടും ഉത്തരവാദിത്തോടുമാണ് പഠനം നിർവഹിക്കേണ്ടത്. അതിൽ സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും തത്വങ്ങൾ ആവിർഭവിച്ചുകൊണ്ട് ശിശു പ്രകൃതത്തിനനുസരിച്ച് കളിരീതി പോലെയുള്ള സ്വാഭാവിക രീതിയിലൂടെ പഠിപ്പിക്കണം. അതുപോലെ ശിശുക്കളുടെ നിലവാരം, അതത് സമയത്തെ മാനസിക നിലവാരം, ആവശ്യങ്ങൾ, താല്പര്യങ്ങൾ, കഴിവുകൾ, വാസനകൾ ഇവയെല്ലാം കണക്കിലെടുത്ത് പഠനാനുഭവങ്ങൾ നൽകണം. അതുപോലെ കുട്ടികൾ അവരുടെ പഠനാനുഭവങ്ങളിൽ ശരിക്കും ജീവിച്ചും പലതും നിരീക്ഷിച്ചും അനുകരിച്ചും പ്രവർത്തിച്ചുമാണ് പഠിക്കേണ്ടത്. ഇത്തരം സവിശേഷതകളൊക്കെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസം നിത്യജീവിതവുമായി ബന്ധിപ്പിക്കുക എന്നതെന്താണ്? നമുക്കറിയാം, ഭാരതത്തിലെ വിദ്യാഭ്യാസം പ്രാചീന കാലം മുതൽക്കേ ഒരു പരിധിവരെ ശിശു കേന്ദ്രീകൃതമായിരുന്നു. പിന്നീട് പാശ്ചാത്യർ വന്നു, ഇതിനൊരുപാട് പോരായ്മകളുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഗാന്ധിജി അടിസ്ഥാന വിദ്യാഭ്യാസം, നേതാലിയം സിസ്റ്റം ഇവയൊക്കെ കൊണ്ടുവന്നത്. വിദ്യാഭ്യാസം ജീവിതത്തിനു വേണ്ടിയാണ്, വിദ്യാഭ്യാസം ജീവിതത്തിലൂടെയാണ് ആജീവാന്തം തുടരുന്നതുമാണ് എന്നൊക്കെ ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ചുറ്റുമുള്ള ജീവിതവുമായി ദൃഢബന്ധമുള്ള ഒരു കൈത്തൊഴിലൂടെയോ ഉൽപ്പാദന പ്രവൃത്തിയിലൂടെയോ ആണ് വിദ്യാഭ്യാസം നൽകുന്നത്. ഏത് ജീവിത കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൽ ജീവിതവുമായി പ്രത്യക്ഷ ബന്ധമുള്ള എന്തെങ്കിലും ചെയ്ത് അതിലൂടെയാണ് കുട്ടി പഠിക്കുന്നത്. പഠിതാക്കളിൽ തൊഴിലിനോട് സ്നേഹം വളർത്തുകയും അവർക്ക് തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ജീവിത കേന്ദ്രീകൃത വിദ്യാഭ്യാസം. പഠനത്തിലൂടെ കുട്ടികൾക്ക് സർവതോമുഖമായ വികാസത്തിന് ഉതകുന്ന വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്നതും ജീവിത കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് കാണാം. അതുപോലെ നേതൃഗുണം, വിശ്വസ്തത, സഹകരണം, അനുകമ്പ, സത്യം തുടങ്ങിയ ഗുണങ്ങളെല്ലാം ഈ ജീവിത കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിലൂടെ വികസിക്കുന്നതാണ്. എനിവേ ഗേസ്, ഗാന്ധിജിയെ പ്രത്യേകം എടുത്തു പറയണം. താങ്ക് യു.